നമസ്കാരം റാഫ് ടോക്കിന്റെ ഫുട്ബോൾ ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. യുവേഫയുടെ വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങൾ ഈ മാസം ആരംഭിക്കുകയാണ്. ഈ മാസം പോർച്ചുഗലിന് രണ്ട് മത്സരങ്ങളാണ് ഉള്ളത്. ആ മത്സരങ്ങൾക്ക് അവരുടെ സൂപ്പർ താരത്തെ വിട്ടു നൽകാൻ സാധ്യതയില്ല എന്ന് ഇപ്പോൾ ഒരു ക്ലബ്ബ് പറയുന്നു. പോർച്ചുഗലിന് രണ്ട് മത്സരങ്ങൾ, ഒന്ന് മാർച്ച് 24 അസർബൈജാനെതിരെയും മറ്റൊന്ന് മാർച്ച് 27 സെർബിയക്കെതിരെയുമാണ്. ഈ മത്സരങ്ങൾക്ക് ബ്രൂണോ ഫെർണാണ്ടസിനെ വിട്ടു നൽകാൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വിമുഖത കാണിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. അത്തരത്തിലുള്ള സൂചന അവരുടെ പരിശീലകൻ ഒലേ ഗുണാർ സോൾഷ്യർ ഇപ്പോൾ നൽകിക്കഴിഞ്ഞു. അത് goal.com റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് ആ ഒരു റിപ്പോർട്ടിലേക്ക് ഒന്ന് പോകാം. അതിലെ ഒലേ ഗുണാർ സോൾഷ്യർ പറയുന്നത്, തീർച്ചയായിട്ടും ഇങ്ങനെ ഒരവസ്ഥയിൽ താരത്തെ വിട്ടുകൊടുക്കുക എന്നുള്ളത് സെൻസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. 10 ദിവസമൊക്കെ താരത്തിന് നഷ്ടമാകുന്ന ഒരു അവസ്ഥയായിരിക്കും ഉണ്ടാവുക. അത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. ഇത്തരം അവസ്ഥ ിൽ താരങ്ങളെ വിട്ടു നൽകേണ്ട എന്നുള്ളൊരു റൂള് ഫിഫ പുറപ്പെടുവിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ റെഡ് ലിസ്റ്റിലുള്ള രാജ്യങ്ങളിലേക്ക് താരങ്ങളെ കളിക്കാൻ വേണ്ടി അയക്കുന്നത് ഇപ്പോൾ പരിഗണിക്കാൻ കഴിയുന്ന കാര്യമല്ല. ഇതാണിപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇതിനൊരു വ്യക്തത വരാൻ വേണ്ടി ഇതിൻ്റെ സാഹചര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പോൾ കൊറോണ വൈറസ് പാൻഡമിക്കിൻ്റെ പ്രശ്നങ്ങൾ എല്ലാ രാജ്യങ്ങളിലും വീണ്ടും വളരെ രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ്. UK ഇപ്പോൾ ഒരു റെഡ് ലിസ്റ്റിലാണ് പോർച്ചുഗലിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പോർച്ചുഗലിലേക്ക് ഒരാൾ പോയാൽ മടങ്ങി വരുമ്പോൾ 10 ദിവസത്തെ ക്വാറന്റൈനിൽ ഇരിക്കേണ്ടി വരും. അങ്ങനെ സംഭവിച്ചാൽ പോർച്ചുഗലിന്റെ മത്സരങ്ങൾക്ക് വേണ്ടി ബ്രൂണോ ഫെർണാണ്ടസ് ടീമിനൊപ്പം ജോയിൻ ചെയ്താൽ അദ്ദേഹത്തിന് 10 ദിവസം ക്വാറന്റൈനിൽ ഇരിക്കേണ്ടി വരും. ട്രാവൽ ബാൻ അടക്കമുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതിനിടക്കാണ് ഇങ്ങനെ ഒരു മത്സരം വരുന്നത് എന്നർത്ഥം. അങ്ങനെ അദ്ദേഹത്തിന് 10 ദിവസങ്ങളുടെ ഒരു ക്വാറന്റൈൻ കൂടി ആവശ്യമായി വന്നാൽ പ്രധാനപ്പെട്ട മത്സരങ്ങൾ താരത്തിന് നഷ്ടമാകുമെന്നാണ് ഒലേ ഗുണാർ സോൾഷ്യർ പറയുന്നത്. അദ്ദേഹത്തിന് നഷ്ടമാകാൻ പോകുന്ന മത്സരങ്ങൾ പ്രീമിയർ ലീഗിൽ ബ്രൈറ്റണെതിരെ April 3 നടക്കുന്ന മത്സരവും ടോട്ടനാം ഹോട്ട്സ്പറിനെതിരെ April 10 നടക്കുന്ന മത്സരവുമായിരിക്കും. ഇത് ഇപ്പോഴത്തെ അവസ്ഥയിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് താങ്ങാൻ കഴിയുന്നതല്ല. കാരണം ബ്രൂണോ ഫെർണാണ്ടസ് അവർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കളിക്കാരനാണ്. 22 ഗോളുകളും 13 അസിസ്റ്റുകളുമാണ് ഈ സീസണിൽ എല്ലാ കോമ്പറ്റീഷനുകളിലുമായിട്ട് ബ്രൂണോ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടി നേടിയിട്ടുള്ളത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.